വടകര നഗരസഭാ പരിധിക്കകത്തെ അപൂർവ ജലസമ്പത്തായ നടപ്പുതാഴ എൻ സി കനാൽ വീണ്ടെടുപ്പിന് ജനകീയ ഇടപെടൽ. 5 കിലോമീറ്റർ നീളമുള്ള കനാൽ വീണ്ടെടുക്കുന്നതിനുള്ള പ്രവൃത്തി 9-ാം തീയതി ഞായറാഴ്ച നടക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ കെ ശ്രീധരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടത്തപ്പെട്ട് കിടക്കുന്ന മലിയമാസമായി കിടക്കുന്ന എല്ലാ നീരൊഴുക്കുകളും അതിൻ്റെ തടസ്സങ്ങളൊക്കെ നീക്കി ഒഴുക്ക് സുഗമമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരിപാടി കേരളത്തിലാകെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് തദ്ദേശ ഭരണ വകുപ്പ് മുഖേനയാണ് നാട്ടിലുള്ള എല്ലാ ബഹുജന സംഘടനകളും ജനങ്ങളെ സഹകരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതിൽ വടകര ഇപ്പം പ്രധാനമായിട്ടും ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ നടക്കുതാഴ ചോറോട് കനാൽ എൻ സി കനാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന 8 കിലോമീറ്ററിലേറെ നീളമുള്ള ഒരു കനാലാണ് ശുചീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് 2 വർഷം മുമ്പ് കാസർഗോഡ് ലക്ഷ്യത്തും നഗരസഭയും ജനങ്ങളുമൊക്കെ ചേർന്ന് ഒരു ശുചീകരണം നടന്നതാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ പരിപാലനം തുടർച്ചയായി നടക്കാത്തത് കൊണ്ട് വീണ്ടും മണ്ണ് തോന്നുന്നു, പുല്ല് മുളച്ച് കരയിടിഞ്ഞ് ഒഴുക്ക് നിയന്ത്രിച്ചു വന്ന നിലയാണുള്ളത്. ഈ പ്രദേശമാണെങ്കിൽ വടകരയിൽ അപൂർവമായി ബാക്കി നിൽക്കുന്ന നെൽവയലുള്ള പ്രദേശത്തുകൂടിയാണ് ഈ കനാൽ പോകുന്നത്. രാവിലെ 7 മുതൽ 11 വരെയുള്ള പ്രവൃത്തിയിൽ 1000 പേർ അണിനിരക്കും. 13 റീച്ചുകളായാണ് പ്രവൃത്തി നടക്കുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിയാലി ഏറ്റെടുക്കും. മറ്റു മാലിന്യങ്ങളും നഗരസഭയുടെ നേതൃത്വത്തിൽ സംസ്കരിക്കും. കനാൽ വീണ്ടെടുപ്പ് സാക്ഷാത്കരിച്ചാൽ ഷട്ടറുകൾ ഘടിപ്പിച്ച് വെള്ളം സംഭരിച്ചു വയ്ക്കാം. കുറുമ്പയിൽ മുതൽ ഇരുകരകളിലുമുള്ള ഭൂമി കൃഷിയോഗ്യമാക്കാം. ശുദ്ധജല സ്രോതസ്സായി ഉപയോഗിക്കാം. കനാൽ വീണ്ടെടുപ്പിന് ശേഷം പൂർണ്ണമായും അതാത് റീച്ച് കമ്മിറ്റികൾ കനാൽ സംരക്ഷണ സമിതിയായി മാറും. നാശോന്മുഖമായ ഈ കനാലിനെ വീണ്ടെടുക്കാനുള്ള ശ്രമം കർഷക സംഘം വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. തുടർന്ന് ഇക്കഴിഞ്ഞ ജനുവരി 11 ജനകീയ കൺവെൻഷൻ വിളിച്ചു ചേർക്കുകയുണ്ടായി. അവിടെ വെച്ച് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകി. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തുടർ പ്രവർത്തനം. വടകര നഗരസഭയും സി കെ നാണു എംഎൽഎയും കനാൽ വീണ്ടെടുപ്പിന് പിന്തുണ പ്രഖ്യാപിച്ചു. കെ മുരളീധരൻ എംപി ജനകീയ കമ്മിറ്റിയുടെ രക്ഷാധികാരിയാണ്. ബോധപൂർവമായ ഇടപെടലുണ്ടായാൽ നഗരസഭാ പ്രദേശത്തെ ഈ ജലസ്രോതസ് പ്രയോജനപ്പെടുത്തി കാർഷിക മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ചെയർമാൻ പറഞ്ഞു. മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ പി പി രഞ്ജിനി, എടയത്ത് ശ്രീധരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.